നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് പലരും ചോദിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള വീഡിയോ ആണ്. കാരണം ചില കാര്യങ്ങളുടെ ഫോർമുലേഷൻസ്, അതായത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആൾക്കാർക്ക് അത്ര നിശ്ചയമില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പലരുമായിട്ട് സംസാരിച്ച രീതിയിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലേഷൻസ് ആണ് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത്. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം വരുന്നത് ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഫോർമുലേഷൻ ആണ്. ടോയ്ലറ്റ് സോപ്പ് തന്നെ പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പം ഒന്ന് നമ്മൾ സാധാരണ സോപ്പ്, രണ്ട് ഗ്ലിസറിൻ സോപ്പ്, അതായത് നമ്മൾ ലെക്സ് മേടിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ പേഴ്സ് മേടിക്കുന്നു. അപ്പം ആ രീതിയിലുള്ള ഒരു വ്യത്യാസമുള്ള സോപ്പുകളുടെ ഫോർമുലേഷൻസ്, അതെങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, എന്തൊക്കെ മെഷീനറീസ് ആണ് ഇതിന് വേണ്ടത് എന്നുള്ളത് മാത്രമായിരിക്കും വീഡിയോയുടെ കണ്ടന്റ്. അപ്പൊ ഫോർമുലേഷൻസ് കൃത്യമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവിടെ വാങ്ങിക്കുന്ന കെമിക്കൽ ഷോപ്പോ അല്ലെങ്കിൽ ഹോൾസെയിലറോ ആരാണെങ്കിലും അവരോടും കൂടെ കൃത്യമായിട്ട് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇന്ന് ഈ സീരീസിൽ ഇവിടെ ഇടാൻ പോകുന്നത് സാധാരണ സോപ്പുകൾ എങ്ങനെ ഉണ്ടാക്കാം, അതും ഒരു ഫോർമുലേഷൻ അല്ല, അഞ്ച് ഫോർമുലേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഫോർമുലേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. ആ ക്വാണ്ടിറ്റി അനുസരിച്ച് ബേസിക്കലി നമുക്ക് എത്ര ഉണ്ടാക്കണോ അതനുസരിച്ച് താഴോട്ട് വന്നാൽ മതി. ഇതിപ്പോ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള ഫോർമുലേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് വീട്ടിലെ ആവശ്യമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അതേ പ്രൊപ്പോർഷൻ നേരെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. നമ്മളുടെ ആവശ്യമുള്ള പ്രൊപ്പോർഷൻ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് അതിന്റെ ആ ഫോർമുലേഷൻസ് എന്താണ് എന്ന് കണ്ടു നോക്കാം. ഒരു ഇൻഡസ്ട്രി എന്ന ലെവലിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം മെഷീൻസ് ഇതിന് വേണ്ടി വരും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോയിലിംഗ് പാൻ വേണ്ടി വരും, ബോയിലർ വേണ്ടി വരും, ഡ്രൈയിങ് ചേംബർ വേണ്ടി വരും, ചിപ്പിംഗ് മെഷീൻ വേണ്ടി വരും, അമൽഗമേറ്റർ വേണ്ടി വരും, മില്ലിംഗ് മെഷീൻ വേണ്ടി വരും, പ്ലോഡർ വേണ്ടി വരും, സ്റ്റാമ്പിംഗ് മെഷീൻസ്, പിന്നെ മോൾഡ്, ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡുകൾ, അതുകൂടാതെ കുറെ അധികം എക്യുപ്മെന്റ്സ് ഇതിന് വേണ്ടി ആവശ്യമായിട്ട് വരും. പിന്നെ വേണ്ടി വരുന്ന ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്, എന്തൊക്കെ വേണം. അതായത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന കോക്കനട്ട് ഓയിൽ വേണ്ടി വരും, ടാലോ അതായത് ഫാറ്റ് വേണ്ടി വരും, കാസ്റ്റർ ഓയിൽ അതായത് ആവണക്കെണ്ണ വേണ്ടി വരും, കാസ്റ്റിക് സോഡ വേണ്ടി വരും, പിന്നെ ഇതിനാവശ്യമുള്ള കളറുകൾ വേണ്ടി വരും, പെർഫ്യൂംസ് വേണ്ടി വരും, കാസ്റ്റിക് പൊട്ടാഷ് വേണ്ടി വരും, ഷുഗർ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഗ്ലിസറിൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്, പിന്നെ സോഡിയം ബൈകാർബ് വേണ്ടി വരും, ജലം വാട്ടർ വേണ്ടി വരും, സ്റ്റിയറിക് ആസിഡ് വേണ്ടി വരും, സ്പിരിറ്റ് വേണ്ടി വരും, സിങ്ക് ഓക്സൈഡ് വേണ്ടി വരും. അത് പലതിനും പല ഇതാണ്. എന്താ സാധാരണ സോപ്പിന് ഇത്രയധികം ആവശ്യമില്ല, എന്നാൽ ഗ്ലിസറിൻ സോപ്പ് വരുമ്പോഴത്തേക്കും ഇത് ഏതാണ്ടൊക്കെ എല്ലാം വേണ്ടി വരും. ഇവിടെ അഞ്ച് ഫോർമുലേഷൻസ് പറയുമെന്നാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ ടൈപ്പ് വൺ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ 44 കിലോഗ്രാം വേണ്ടി വരും, ടാലോ അഥവാ ഫാറ്റ് നമുക്ക് 60 കിലോഗ്രാം വേണ്ടി വരും, കാസ്റ്റർ ഓയിൽ ആവണക്കണ്ണ 4 കിലോഗ്രാം വേണ്ടി വരും, കാസ്റ്റിക് സോഡ 55 കിലോഗ്രാം വേണ്ടി വരും, കളർ ആസ് നീഡഡ് ആവശ്യമുള്ള അത്രയും, അതുകൂടാതെ തന്നെ പെർഫ്യൂമും ആവശ്യമുള്ള അത്രയും വേണ്ടി വരും. ഇനി ഇവിടെ രണ്ടാമത്തെ ടൈപ്പാണ് പറയാൻ പോകുന്നത്. അതിൽ കോക്കനട്ട് ഓയിൽ 94 കിലോഗ്രാം വേണ്ടി വരും, കാസ്റ്റർ ഓയിൽ അതായത് ആവണക്കെണ്ണ 6 കിലോഗ്രാം വേണ്ടി വരും, കാസ്റ്റിക് സോഡ 56 കിലോഗ്രാം വേണ്ടി വരും, കളറും പെർഫ്യൂമും ആവശ്യത്തിന് അനുസരിച്ച് വേണ്ടി വരും. അടുത്ത് നമ്മൾ പറയുന്ന മൂന്നാമത്തെ ടൈപ്പാണ്. അതിൽ കോക്കനട്ട് ഓയിൽ 50 കിലോ വേണ്ടി വരും, ടാലോ അഥവാ ഫാറ്റ് 50 കിലോ വേണ്ടി വരും, കാസ്റ്റിക് സോഡ 50 കിലോ വേണ്ടി വരും, കളറും പെർഫ്യൂമും ആവശ്യത്തിന് വേണ്ടി വരും. ഇനി നാലാമത്തെ ടൈപ്പാണ്. നാലാമത്തെ ടൈപ്പിൽ വരുമ്പോൾ കോക്കനട്ട് ഓയിൽ 50 കിലോ വേണ്ടി വരും, ടാലോ 50 കിലോ വേണ്ടി വരും, കാസ്റ്റിക് സോഡ 50 കിലോ വേണ്ടി വരും, കളറും പെർഫ്യൂമും ആവശ്യത്തിന് വേണ്ടി വരും. ഇനി അഞ്ചാമത്തെ ടൈപ്പാണ് പറയാൻ പോകുന്നത്. അതിൽ കോക്കനട്ട് ഓയിൽ 20 കിലോ മതി, ടാലോ അഥവാ ഫാറ്റ് 80 കിലോ വേണ്ടി വരും, കാസ്റ്റിക് സോഡ 50 കിലോ വേണ്ടി വരും, കളറും പെർഫ്യൂമും ആവശ്യത്തിന് അനുസരിച്ച് വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഫോർമുലേഷൻസ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. അഞ്ച് എണ്ണത്തിന്റെയാണ് അത്, ടോയ്ലറ്റ് സോപ്പ് തന്നെ അഞ്ച് ടൈപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് വേണ്ടത് കുറെ മെഷീനറികൾ അതിനുവേണ്ടി വേണ്ടി വരും. അതായത് ഒരു ബിഗ് സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ വേണ്ടി വരുന്ന മെഷീൻസ് ആണ്, ഇല്ലെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ സാധാരണ അച്ചുകളൊക്കെ മേടിച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു മെഷീനറികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. ഇത് 1.75 ലാക്കിന്റെ മെഷീനാണ്. ഇത് 100 കിലോഗ്രാം പെർ അവറിൽ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവരുടെ കോണ്ടാക്ട് നമ്പർ കിട്ടുന്നതാണ്. ഇത് 2 ലക്ഷം രൂപയുടെയാണ്. ഇത് 100 കിലോഗ്രാം തന്നെയാണ് അവരും പറയുന്നത്.
അവർക്ക് അവരുടെ നമ്പറും ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. 4,00,000 രൂപയുടെ മെഷീനാണ്, ഇതിനകത്ത് 500 kg പെർ ഡേ പറയുന്നുണ്ട്. ഇത് 3,50,000 രൂപയുടെ മെഷീനാണ്, ഇതിനകത്ത് അവർ 500 kg പെർ അവർ ആണ് പറയുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ 500 kg, അതായത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ചായിരിക്കണം നമ്മൾ മെഷീൻ തിരഞ്ഞെടുക്കേണ്ടത്. അതുകൂടാതെ തന്നെ നമ്മൾ മെഷീൻ നമ്മുടെ സ്ഥല പരിമിതി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടി വരും. ഇത് 1.5 lakh മെഷീനാണ്, 7 lakh മെഷീൻസ് ഉണ്ട്. ഇവിടെ 1.25 lakh മെഷീൻ ഉണ്ട്, 16,00,000, 4.25 lakh, 1,00,000 രൂപ വരെയുള്ള മെഷീനുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് നോക്കാനാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസിൽ ഞാൻ ടാലോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് ഫാറ്റ് ആണ്. ഇവിടെ മട്ടൺ ടാലോ നമുക്ക് കിട്ടുന്നുണ്ട്, 36 രൂപ/kg കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു പാക്ക് അതായത് 50 kg വരുന്നത് മിനിമം അവർ പറഞ്ഞിട്ടില്ല ഇവിടെ. പിന്നെ 34 രൂപയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു റേഞ്ചിലായിരിക്കും അത് വരുന്നത്. 37 രൂപ, 46 രൂപ, 50 രൂപ, ഈ ഒരു റേഞ്ചിലായിരിക്കും അത് വരും. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് കാസ്റ്റർ ഓയിൽ ആണ്, അതായത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ കിട്ടുന്നതിന്റെ റേറ്റ് ഇവിടെ കാണിച്ചു തരാം. ഇത് 116 രൂപ/kg വരുന്നുണ്ട്, 110 രൂപ/kg വരുന്നുണ്ട്, 97 രൂപ/kg, അങ്ങനെ പല രീതിയിലാണ്. ഈ ഒരു റേഞ്ചിലാണ് ഇതും വരുന്നത്. അടുത്ത് നമ്മൾ കാസ്റ്റിക് സോഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസ്റ്റിക് സോഡ വരുന്നത് 21 രൂപ/kg വരുന്നുണ്ട്, 36 രൂപയുണ്ട്, 26 രൂപ, 32 രൂപ. ഈ ഒരു റേഞ്ചിൽ കാസ്റ്റിക് സോഡ നമുക്ക് ഓൺലൈനിൽ ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇനി ഇൻ കേസ് വീടുകളിലാണ് ഉണ്ടാക്കുന്ന, ചെറിയ രീതിയിൽ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് കാവിറ്റി ഡൈസ് വേണം. ആ ഡൈകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡൈ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഈ ടോയ്ലറ്റ് സോപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, കേരളത്തിൽ ഒരു സാധാരണ വസ്തുവായി മാറിയിരുന്നു ഒരു കാലത്ത്, കാരണം എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അറിയാൻ കഴിയുന്നത് വലിയ വലിയ കമ്പനികൾ പോലും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹോം മെയ്ഡ് കോമ്പിനേഷൻ ആക്കി നമുക്ക് ചെറുകിട ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ വലിയ വൻകിട കമ്പനികളും ഇങ്ങനെയുള്ള ചെറുകിടക്കാർക്ക് ഓർഡറുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഇല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സ് അങ്ങനെയുള്ളവരുമായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ സോപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ ബൾക്കായിട്ട് എടുക്കാൻ ആളുകൾ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാവുന്നതാണ്. ചില ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും അവരുടെ ബ്രാൻഡിൽ തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള നേരമില്ല. ഇതുപോലെയുള്ള ചെറുകിടക്കാരെ പിടിച്ച് അവരെ കൊണ്ടുണ്ടാക്കിച്ച് അവരുടെ ബ്രാൻഡിൽ അവരുടെ ഷോപ്പ് വഴി വിതരണം ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മുടെ ടൗണിലുള്ള ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളുമായിട്ട് ഈ രീതിയിലൊരു വിപണന തന്ത്രം നമുക്ക് സംസാരിച്ച് പരീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒത്തിരി കമ്പനികൾ ഇന്ന് കേരളത്തിൽ ഉണ്ട്. നമ്മൾ മെഷീനറികൾ കണ്ടു, കെമിക്കൽസ് കണ്ടു, എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ മനസ്സിലായി. ഇതിന്റെ അകത്തെ ലാഭമോ നഷ്ടമോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അതിനുവേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല ഇത്. അത് നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് അഭികാമ്യം. ഓക്കെ, അപ്പം ഈ ഒരു അവസരം, ഈ ഒരു അവസരം എന്തുകൊണ്ട് നല്ല ഒരു അവസരം തന്നെയാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഫോർമുലേഷൻസ് കിട്ടാൻ വളരെ പാടാണ്. അത് വളരെ കഷ്ടപ്പെട്ട് പലരുമായിട്ട് സംസാരിച്ച് ഒരു നല്ല ഫോർമുലേഷൻ എന്ന രീതിയിൽ ഒരു നിഗമനത്തിലെത്തി പല ബുക്കുകൾ റെഫർ ചെയ്ത് പല കാര്യങ്ങൾ റെഫർ ചെയ്താണ് ഇങ്ങനൊരു കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ലൊരു കെമിക്കൽ അനലിസ്റ്റുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് നോക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഡിറ്റർജന്റ് എക്സ്പേർട്ടുകളുണ്ട്, ഇല്ലെങ്കിൽ സോപ്പ് എക്സ്പേർട്ടുകളുണ്ട്. അവരുടെ ആരുടെയെങ്കിലും നമ്പറുകൾ പരിചയത്തിലുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് നോക്കാവുന്നതാണ്. ആ കോമ്പിനേഷൻ ക്ലിയർ ആക്കാവുന്നതാണ്. എന്തുകൊണ്ടും നല്ലൊരു ബിസിനസ് ഐഡിയ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ബിസിനസ് ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടാതെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഞാനിടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.